കാപ്സിക്കം ഇൻ സോയ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് ട്ടോ ഹായ് ഇന്ദിക്കേ വിശേഷങ്ങള് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പോൾ വെൽക്കം ടു ആർത്തിസ് റെസിപ്പി അപ്പോൾ ആർത്തിസ് റെസിപ്പിയിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ കാപ്സിക്കം ഇൻ സോയ സോസ് अब इतना स्टार्टर्स चपाती सैड डिश कहसीपी वाले टेस्ट रेसीपी आईसी आदमी चानल का प्लस सब्सक्राइब अब तीर्च इत्र सपोर्ट इन तीर्च अब आदमी का प्लस सब्सक्राइब चानल वे विचार अब इष्ट क्लस लाइक शेयर कमेंट अब चिकन कैप्सिकम इन सोया सॉस इंग्रेडिएंट्स 350 ग्राम्स ऑफ चिकन अमलिंगे कट सवोला स्लिट पचमुगक चुंद मुलक इटेंगे पचमुगक इटा मे चुगक यात्रे इंजी वे चतच कैप्सिकम मल क्रश्ड पेपर सोया सोस इत ना वेलचो ई डिश् ऑयल सणफ्लवर ऑयल अब ना चिकन कैप्सिकम इन सोया सोस एने तैयार नोक अब ना पैन चूड़ी इतर स्टार्टर कहो वाले टेस्टी नमुक ना सवाल इटक नाइट वयटेड़क ऐसा वह नमुक नदच इंजी वेल्ली इटक नाम इंजी वेल्ली आदमी ऑयल कहट मूपो पेट करीपा चांस अब ई सवाड़ इट कंजी वेल्ली नामक नमुक इंजी वेल्ली अधिक करीपा कटू अब श्रद्धि नाइट मूपा इन पचमणक मार्दे इंजी वेल्ली पचमणक मारीटे इन ना स्लिट पचमुगक इटक पचमुगक निरीवनुसरीटो अब इंजी वेल्ली आ रो स्मेल मारिकते ना स्लिट पचमुगक इटक वयट ना सवाड़ या मीडियम सवाड़ी पचमुगक निरीवनुसरी इंजी और चीज कष्ण वे मूल अत्रेटू नाइट वयट नमें पड़ो आड्डक मलपड़ी और टेबिस्पू कलर वेटी नमुक आड्डक काश्मीरी चिली पड़िया अधिकमें कम पचमुगक पेपर वरुद अधिकम श्रद्धि कटो नाइट वयटिकोड़े कुछ मजपुड़ी मजपुड़ी अधिक कलर मारी नाइट इलाको पड़ी पचमण मार्द वे नाइट वहटो अब नमें पड़ी आ रो स्मेल मारीटे और ब्रउन कलर वनु अमेमें नाम चिकन मिक्स नाइट मिक्सो नाइट मिक्स निवश्युसरी उपट नाइटेम नुच पेपर निवश्युसरी पेपर अधिकम कम मुलग पड़ी पचमुगक नामिटे नाइट ड्रई आई तो अब या कुछ ऑयल आवश्यक ई समत नोकीो ऑयल आवश्यक वेवाना नमुक और कप वेल्चा अधिकम वे कम चिकन वेल इन अब श्रद्धि इन नमुक
അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം. എൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ബോയിലായിട്ട് വരുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ സോയാ സോസും കൂടെ വരും. അതുകൊണ്ട് ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം. ലാസ്റ്റ് നമ്മൾ സോയാ സോസ് ഇടുന്നുണ്ട്. അപ്പം ഉപ്പിടുമ്പം വളരെ ശ്രദ്ധിക്കുക, കൂടുതലായി പോകരുത്. ഇത് സ്റ്റാർട്ടറായിട്ട് വേണം എന്നുള്ളവർ അധികം ഗ്രേവി വേണ്ടാതെ എടുക്കണം കേട്ടോ. ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട, കാരണം നമുക്ക് ഗ്രേവി കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടണം. അപ്പം അല്ലാതെ നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് വരും, വെള്ളം ഇറങ്ങി വരും. അപ്പം നമുക്കിതിനൊന്ന് തുറന്നു വെച്ച് ഇനി വേവിച്ച് ഗ്രേവി വറ്റിച്ചെടുക്കാൻ വേണ്ടി വെക്കണം. ചിക്കൻ ഒന്ന് നന്നായിട്ട് ബോയിലാവും. വെള്ളം അല്ലാതെ വറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ തളയൊക്കെ വന്ന് ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം എല്ലാവരും നോക്കുക. അപ്പം കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിക്കൻ ഒന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം വേവ് ആവാറായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഒന്നുകൂടെ വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ ഒരു മുക്കാൽ വേവ് എത്തിയിട്ടുണ്ട്. അപ്പം മുക്കാൽ വേവ് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കാരണം ക്യാപ്സിക്കം വല്ലാതെ കിടന്ന് വേവാൻ പാടില്ല. നിങ്ങൾക്ക് അറിവായിരിക്കും, ക്യാപ്സിക്കം വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ വേവ് ചിക്കൻ ആവുന്ന സമയത്തേ നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇപ്പം നല്ല കളേർഡ് ക്യാപ്സിക്കം, യെല്ലോ റെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഗ്രീൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇട്ടാൽ കുറച്ചുകൂടെ കളർഫുള്ളാവും. ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇതിൽ ക്യാപ്സിക്കം ചിക്കനിൽ കിടന്നൊന്ന് യോജിക്കാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ നന്നായിട്ട് ഇതിൽ കിടന്ന് വെന്തു. ഇപ്പം എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മുടെ സോയാ സോസ്. സോയാ സോസ് കുറച്ച്, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചെയ്ത് നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം ഇതിനെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ക്യാപ്സിക്കം ഇൻ സോയാ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ് കേട്ടോ. ഇതെല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം. പിന്നെ അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും എനിക്ക് ഉറപ്പാണ്. സ്റ്റാർട്ടറൊക്കെ ആയിട്ട് വളരെ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പം എല്ലാവരും തന്നെ പ്ലീസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.